വിഷയങ്ങൾ മാറി മറിഞ്ഞ നെയ്യാറ്റിൻകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നതോടെ ഇരുമുന്നണികളും ബിജെപിയും 18 അടവുകളും പയറ്റുകയാണ്. യുഡിഎഫിന്റെ മണ്ഡല പര്യടനം ഇന്നും എൽഡിഎഫിന്റെയും ബിജെപിയുടെയും പര്യടനം നാളെയും അവസാനിക്കും. മണ്ഡലത്തിൽ താരപ്രചാരകരുടെ തേരോട്ടം നാളെ തുടങ്ങും. പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ മുന്നണികളും പ്രവർത്തകരും ആവേശ കൊടുമുടിയിലാണ്. പ്രചാരണ വിഷയങ്ങൾ മാറിമറിഞ്ഞപ്പോൾ വികസന പ്രശ്നങ്ങൾ വിസ്മൃതിയിലായ കാഴ്ചയാണ് നെയ്യാറ്റിൻകരയിൽ. കാലുമാറ്റവും ജാതിരാഷ്ട്രീയവും തുടക്കത്തിൽ ചർച്ചാ വിഷയമായെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ ഒഞ്ചിയവും VS CPM നേതൃത്വത്തിനെതിരെ ഉയർത്തിയ വിമർശനങ്ങളും പെട്രോൾ വില വർധനവും MM Maniയുടെ പ്രസ്താവനയുമെല്ലാം നെയ്യാറ്റിൻകരയിൽ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറി. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 6700 വോട്ടിൻ്റെ ഒരു വിജയം ഈ മണ്ഡലത്തിൽ ഉണ്ടായെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വിജയം ഉണ്ടാകും. LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെയും താരപ്രചാരകർ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കഴിഞ്ഞു. KPCC അധ്യക്ഷൻ നയിക്കുന്ന റോഡ് ഷോയ്ക്ക് ഇന്നലെ തുടക്കമായി. പ്രതിരോധമന്ത്രി AK ആന്റണി നാളെ മണ്ഡലത്തിലെ 7 കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ കാണും. UDFന് മുമ്പുണ്ടായിരുന്ന ഒരു മെജോറിറ്റിയിലേക്ക് എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. LDFിന്റെ താരപ്രചാരകനായ VS അച്യുതാനന്ദൻ 30-ന് മണ്ഡലം ഇളക്കിമറിക്കാനെത്തും. VS ഉം 7 പരിപാടികളിൽ പങ്കെടുക്കും. BJP കേന്ദ്ര നേതാക്കളെ ഇറക്കുമെന്ന് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും സംസ്ഥാന നേതാക്കൾ മാത്രമാകും അവസാന റൗണ്ടിൽ അവരുടെ പ്രചാരണത്തിന് കൊഴുപ്പേകുക. എല്ലാ പെഴുതുകളും അടച്ച് ഓരോ വോട്ടും പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങളും അണിയറയിൽ സജ്ജമായി കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. അടുത്ത 48 മാസത്തേക്ക് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. വികസനവും കരുതലും എന്ന സർക്കാരിന്റെ മുദ്രാവാക്യത്തിനൊപ്പം ജനങ്ങളുടെ സുരക്ഷയും കൂടി മുൻനിർത്തിയാണ് നെയ്യാറ്റിൻകരയിൽ UDF ജനവിധി തേടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ ഭൂമിയിൽ നിർത്തത്തില്ല എന്നാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്കൊരവസരം ഉണ്ടാക്കി തരണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 48 മണിക്കൂറിനകം ഇവിടെ പലതും നടക്കും എന്ന് പറയുന്നവരോട് എനിക്കൊന്നു മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ ഭരണരംഗത്തെ വ്യതിയാനങ്ങളെ കുറിച്ചാണെങ്കിൽ അടുത്ത 48 മാസത്തേക്ക് കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഐക്യജനാധിപത്യ മുന്നണി തന്നെ മുമ്പോട്ട് പോകും എന്ന് വ്യക്തമാക്കാൻ. അനധികൃത സ്വത്ത് കേസിൽ അറസ്റ്റ് ചെയ്ത ജഗൻമോഹൻ റെഡ്ഡിയെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. CBIയെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്ന് BJP ആരോപിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ജഗൻമോഹൻ റെഡ്ഡിയെ ഹൈദരാബാദ് നമ്പള്ളി കോടതിയാണ് 14 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടത്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ വേണമെന്ന CBIയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് കടപ്പ MPയും YSR കോൺഗ്രസ് നേതാവുമായ ജഗൻമോഹൻ റെഡ്ഡിയെ CBI അറസ്റ്റ് ചെയ്തത്. എന്നാൽ CBI ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ജഗനെ പിന്തുണച്ചുകൊണ്ട് BJP ആരോപിച്ചു. എന്നാൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അതിലിടപെടുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്നും കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി പറഞ്ഞു. And I repeat and I underscore, we do not interfere into investigative or judicial processes. 18 നിയമസഭാ മണ്ഡലത്തിലേക്കും 1 ലോക്സഭാ സീറ്റിലേക്കും അടുത്ത മാസം 12-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ജഗനെ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സംസ്ഥാന വികസനത്തിന് തയ്യാറാക്കിയ 10 പദ്ധതികൾ നടപ്പാക്കാൻ പൊതു സ്വകാര്യ പങ്കാളിത്തം അനിവാര്യമാണെന്ന് സാം പിട്രോഡ. നോളജ് സിറ്റിക്ക് അനുയോജ്യമായ സ്ഥലം തിരുവനന്തപുരമാണ്. വികസന പദ്ധതികൾക്ക് 2 മാസത്തിനകം അന്തിമ രൂപരേഖ തയ്യാറാക്കുമെന്ന് പിട്രോഡയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. 10 വികസന പദ്ധതികൾ നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കയ്യിൽ പണം തികയില്ലെന്ന് സാം പിത്രോഡ പറഞ്ഞു. വിദേശ മൂലധനം ആകർഷിക്കാവുന്ന വിധത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടണം. നല്ല പദ്ധതികൾക്ക് പണം പ്രശ്നമാവില്ലെന്നും വികസന സമിതി യോഗത്തിന് ശേഷം പിത്രോഡ അറിയിച്ചു. But I believe a lot of this investment will have to come through public-private partnership. There is no other way out. And it can only happen if you structure projects properly to assure proper return. വികസന പദ്ധതികളെ 2 തിരിച്ചാണ് ചർച്ച നടന്നത്. തീരദേശ ജലപാത, നോളജ് സിറ്റി, മാലിന്യ സംസ്കരണം, ഇ-ഗവേണൻസ്, ആയുർവേദത്തിന്റെ നവീകരണം തുടങ്ങിയ പ്രധാന പദ്ധതികളെക്കുറിച്ച് വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് യോഗം വിലയിരുത്തി. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, മെഡിക്കൽ ഇൻഷുറൻസ്, പരമ്പരാഗത വ്യവസായങ്ങളുടെ പുനരുദ്ധാരണം, അതിവേഗ റെയിൽ ഇടനാഴി തുടങ്ങിയ 5 പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. week of or second week of August again and finalize
മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഹോട്ടലുകളിലെ വില നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ടെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ തുക ഉടൻ കൊടുത്തു തീർക്കുമെന്നും മന്ത്രി അറിയിച്ചു. വി ബി ഉണ്ണിത്താൻ വധശ്രമക്കേസിലെ പ്രതി ഡിവൈഎസ്പി അബ്ദുൾ റഷീദിന്റെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 11 വരെ നീട്ടി. തന്റെ മൊഴിയെടുക്കണമെന്നും അറസ്റ്റ് നിയമപരമല്ലെന്നും കാട്ടി അബ്ദുൾ റഷീദ് നൽകിയ അപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. ചേർത്തല ഓട്ടോകാസ്റ്റിനോട് സഹകരിച്ച് തുടങ്ങാനിരിക്കുന്ന റെയിൽ കമ്പോണന്റ് ഫാക്ടറിയും വാഗൺ ഫാക്ടറിയും അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ സിപിഐ പ്രവർത്തകർ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ടി ജെ ആഞ്ചലോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പദ്ധതികൾ സംസ്ഥാനത്തിന് നിഷേധിക്കുന്ന നീക്കത്തിനെതിരെ സിപിഐ അതിശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നുവെന്ന പ്രതിപക്ഷാരോപണത്തെ തുടർന്നാണ് ഉത്തർപ്രദേശ് നിയമസഭയിൽ എംഎൽഎമാർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയ ബിഎസ്പി എംഎൽഎമാർ സ്പീക്കറുടെ ചേംബറിലേക്ക് ഇരച്ചു കയറി. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. മഹാരാഷ്ട്രയിൽ വിവാഹ സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട 27 പേർ മരിച്ചു. മരിച്ചവരിൽ 4 കുട്ടികളും 11 സ്ത്രീകളും ഉൾപ്പെടുന്നു. റായ്ഗഡ് ജില്ലയിൽ പൻവേലിനടുത്ത് മുംബൈ പൂനെ അതിവേഗ പാതയിൽ രാത്രി 1:30 അപകടം. 3 ദിവസത്തെ മ്യാൻമർ സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രസിഡന്റ് താൻ ഷീനുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദവും അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റവും തടയാൻ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നീങ്ങണമെന്ന് ഇരു നേതാക്കളും അറിയിച്ചു. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മ്യാൻമർ സന്ദർശിക്കുന്നത്. കെനിയൻ തലസ്ഥാനമായ നൈറോബിയിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സ്ഫോടനത്തിന്റെ ആഘാതം ഉപേക്ഷിച്ചത് 300 വർഷങ്ങൾക്ക് മുമ്പ് ശക്തൻ തമ്പുരാന്റെ ഭരണകാലം. മുരിയേട് പാടത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അദ്ദേഹം ആന്ധ്രയിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇവിടെ കനാലുകൾ പണിഞ്ഞ് നിലം കൃഷിക്കൊരുക്കിയെന്നാണ് ചരിത്രം. 7000 ഏക്കറാണ് കൃഷിയിടത്തിന്റെ വിസ്തൃതി. മേഖലയുടെ വികസനത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കനാൽ നിർമ്മിച്ചു. ഇതിലെ അശാസ്ത്രീയതയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. വെള്ളമൊഴുകേണ്ട കനാലിൽ മണ്ണടിഞ്ഞ് ആഴം കുറഞ്ഞതോടെ വെള്ളം കൃഷിയിടങ്ങളിൽ കെട്ടിക്കിടന്നു. കഴിഞ്ഞ വർഷം 3000 ഏക്കറിൽ ഇവിടെ കൃഷി ഇറക്കി. പക്ഷേ കൊയ്തത് 1500 ഏക്കറിലെ വിളവ് മാത്രം. മറ്റെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ കടക്കണയിൽ പെട്ടിരിക്കുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ കൃഷിക്കാരുടെയും ഈ മുരിയാട് കായൽ പ്രദേശത്തെ മുഴുവൻ കൃഷിക്കാരുടെയും സഹകരണ സംഘങ്ങളിൽ എടുത്തിട്ടുള്ള ലോണുകൾ മുഴുവൻ എഴുതിത്തള്ളുന്നുള്ള സംവിധാനം ഗവൺമെൻറ്റിന് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കൃഷിക്കാർക്ക് അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചില്ലെങ്കിൽ ഇനി ഇവിടുത്തെ കൃഷിയുടെ കാര്യം പറയാൻ പറ്റാത്ത സ്ഥിതിയിലാവും. പലവരും ആത്മഹത്യ എന്നുള്ള കാര്യത്തിൽ സംശയം. അത്യാവശ്യമായി വേണ്ടത് ജലനിർഗമനത്തിന് ആവശ്യമായ സംവിധാനം, സ്ഥിരമായ ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അടുത്ത വർഷം കൃഷി ഇറക്കുന്ന സമയത്തിന് മുമ്പായെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ മുരിയാട് ബാക്കിയാവുക ഈ ദൃശ്യങ്ങൾ മാത്രമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എം എം മണിക്കെതിരെ FIR. മണിയും മറ്റുള്ളവരും 3 കൊലക്കേസുകളിൽ പ്രതികൾ. അന്വേഷണത്തിന് പ്രത്യേക സംഘം. മണിക്കെതിരെ ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് കാരാട്ട്. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് യെച്ചൂരി. TP വധത്തിൽ CPM പ്രവർത്തകർക്ക് ബന്ധമുണ്ടോ എന്നിപ്പോൾ പറയാനാകില്ലെന്ന് പി ജയരാജൻ. കൊലയ്ക്ക് പിന്നിൽ വ്യവസായി എന്ന് CH അശോകൻ. അശോകനും കൃഷ്ണനും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. മാധ്യമങ്ങളുടെ ഇടപെടൽ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് CPM കോടതിയിലേക്ക്. വയനാട്ടിലെ ബാണാസുര സാഗർ ജലസേചന പദ്ധതിയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് സുപ്രീംകോടതിയിൽ തമിഴ്നാടിന്റെ അപേക്ഷ. കാവേരി ട്രിബ്യൂണലിന്റെ ഉത്തരവിന് വിരുദ്ധമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ആരോപണം. ഡീസലിന് തൽക്കാലം വില കൂടില്ല. കൂട്ടാൻ ധൈര്യമില്ലെന്ന് പെട്രോളിയം മന്ത്രി. പാചകവാതകത്തിനും മണ്ണെണ്ണയ്ക്കും വില കൂട്ടില്ലെന്നും മന്ത്രി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ അനിശ്ചിതത്വം തുടരുന്നു. ടെൻഡർ നടപടി പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും കരാർ ഒപ്പിട്ടില്ല. കമ്പനി ആവശ്യപ്പെടുന്ന തുക കൂടുതലെന്ന് മന്ത്രി കെ ബാബു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണ പരമ്പര തുടരുന്നു. സന്തോഷ് ട്രോഫി ഫൈനൽ കട്ടക്കിൽ തമിഴ്നാടും സർവീസസും നേർക്കുനേർ.